കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നോക്കി കാണാനായിരിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യണം? അല്ല, ഞാനത് നോക്കി, ഞാൻ അതുകൊണ്ടാണ് വിളിച്ചത്. അത് മാത്യു, ലൂക്ക്, മാർക്ക്, ജോണ്. മാത്യു, ലൂക്ക്, മാർക്ക്, ജോൺ. അത് എന്തിന്റെ അടിസ്ഥാനം? ഏതെങ്കിലും സ്കോളേഴ്സ്, ഈ വെസ്റ്റേൺ സ്കോളേഴ്സ് ഏതെങ്കിലും ഒരു നറേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, വെസ്റ്റേൺ സ്കോളേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സെയിന്റ് അഗസ്റ്റിന്റെ ഓർഡർ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഇപ്പൊ നമ്മുടെ ബൈബിളിൽ കിടക്കുന്ന ഓർഡർ തന്നെയാണ് സെയിന്റ് അഗസ്റ്റിൻ എടുത്തിട്ടുള്ളത്. അഗസ്റ്റിനെ തുടർന്ന് പൊതുവായിട്ട് ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ പൗരസ്ത്യ പിതാക്കന്മാർ ഐറീനിയസും അങ്ങനെയൊക്കെ ഉള്ളവര് ലൂക്ക് ആദ്യം എഴുതി, മാത്യു, ലൂക്ക്, മാർക്ക്, ജോൺ എന്നുള്ളതാണ്. മത്തായി സുവിശേഷം ആദ്യം, സെക്കൻഡ് ലൂക്ക്, തേർഡ് മാർക്ക്, ആൻഡ് ലാസ്റ്റ് ജോണ്. പിന്നെ മാത്യു സുറിയാനി ഭാഷയിലും മർക്കോസ് ലാറ്റിൻ ഭാഷയിലും എഴുതിയെന്നാണ് അവർ പറയുന്നത്. മാത്യു റിട്ടൺ ഇൻ സിറിയക് ആൻഡ് മാർക്ക് റിട്ടൺ ഇൻ ലാറ്റിൻ, ജോൺ ആൻഡ് ലൂക്ക് റിട്ടൺ ഇൻ ഗ്രീക്ക്. അതാണ് അവരുടെ ഒരു നില. ഞാൻ ഒന്നും കൂടെ മനസ്സിലായ പോലെ ഒന്ന് തിരിച്ചു പറയാം. അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ബൈബിൾ ബിബ്ലിക്കൽ ഓർഡർ അനുസരിച്ച് മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ. മറ്റതിന് മുമ്പുണ്ടായിരുന്ന അറേനിയസ് പോലത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന മാത്യു, ലൂക്ക്, മാർക്ക്, ജോൺ, അങ്ങനെയല്ലേ പറഞ്ഞേ? അതെ അതെ, അത് തന്നെയല്ല. ലാംഗ്വേജിലും അവർ വ്യത്യാസം പറയുന്നുണ്ട്. മത്തായി സുറിയാനിയിലും മാർക്കോസ് ലാറ്റിനിൽ എഴുതിയെന്നാണ് അവർ പറയുന്നത്. ആര് പറയുന്നത്? അറേനിയസ് ആണോ? ആ അറേനിയസ് അടക്കമുള്ള പഴയ ആളുകള് പറയുന്നുണ്ട്. നമുക്ക് പക്ഷെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മാത്യു ഗ്രീക്കില്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. മാത്യു സുറിയാനില്, മാർക്കോസ് ലാറ്റിനിൽ, ഗ്രീക്ക്, ലൂക്കും ജോണും ഗ്രീക്കിൽ. പക്ഷെ നമ്മുടെ എല്ലാ ഏർലി മാനുസ്ക്രിപ്റ്റ്സും ഗ്രീക്കിലാണല്ലോ. അപ്പൊ എന്താ അവിടെ? അതാ, എല്ലാം ഗ്രീക്കിലാണെന്നാണ് ഇവർ. അല്ലല്ല, പിന്നെ സുറിയാനി ഭാഷയില് ഉള്ള മാനുസ്ക്രിപ്റ്റ് ഗ്രീക്കിനേക്കാൾ ഓൾഡർ മാനുസ്ക്രിപ്റ്റ് ഉണ്ട് സുറിയാനില്. അതെ, അതോ ലേറ്റർ ഉണ്ടെന്ന് അറിയാം. ലേറ്റർ ഉണ്ടത് ഐ മീൻസ് ഉണ്ടായത് തന്നെ ഈ ഗ്രീക്കിൽ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. മനസ്സിലായോ? അറിയാലോ. അതെ, അത് നമ്മള് മാനുസ്ക്രിപ്റ്റുകൾ നോക്കുമ്പം ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഈ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ ആയതിനേക്കാൾ ഡേറ്റഡ് ബാക്ക് ആയിട്ടുള്ളത് സിറിയക്ക് മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. എന്റെ റഫർ പേര് പറയാമോ? എനിക്കറിയില്ല. ആ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. ഞാനത് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട്. സുറിയക്ക് ലാംഗ്വേജിലെ മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, ഓൾഡസ്റ്റ് ഉണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റ് അല്ല, ന്യൂ ടെസ്റ്റമെന്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓൾഡസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോറി, എന്റെ മിസ്റ്റേക്ക്, സോറി. അതൊന്ന് അങ്ങനെയാണെങ്കിൽ ആ ഏർലി മാനുസ്ക്രിപ്റ്റ് ഒന്ന് നോക്കിട്ട് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ലെറ്റർ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഞാൻ നോക്കിട്ട് പറയാം. പക്ഷെ അത് ബാർട്ടർമനും ഇങ്ങനത്തെ വെസ്റ്റേൺ സ്കോളേഴ്സ് എല്ലാം പറയുന്നതായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യും. അവരെല്ലാം പറയുന്നത് ഗ്രീക്കാണ് ഏർലി. 52 കോഡക്സ് സൈനാറ്റിക്സ് വെർട്ടിക്കാൻസ്. അതെ, അവർ പറയുന്നത് എല്ലാം ഗ്രീക്കിൽ എഴുതുന്നു അവർ പറയുന്നത്. അതെ അതെ അതെ. ക്യൂ ഡോക്യുമെന്റ്സ് പോലത്തെ സോഴ്സസിൽ നിന്ന് ഗോസ്പൽ ഓതേഴ്സ്, അനോണിമസ് ഗോസ്പൽ ഓതേഴ്സ്, അവര് പറയുന്ന കാര്യമായിട്ട് ഗോസ്പൽ ഓതേഴ്സ് അവരുടേതായ റെക്കോർഡ്സ് ഗോസ്പൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സുവിശേഷത്തിന്റെ ടോപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് ഞാൻ കേട്ടതിനനുസരിച്ച് ഞാൻ എഴുതുന്നു എന്നല്ലേ പറഞ്ഞത്. ഇത് സുവിശേഷം ഓർക്കുന്നില്ല. അപ്പൊ അതുപോലെ അവിടുന്ന് ഇവിടുന്ന് പിയർ സൈനോളജിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള നോൺ സെമിറ്റിക് ലാംഗ്വേജ് സംസാരിക്കുന്ന ചില അന്നത്തെ ഏർലി ക്രിസ്ത്യൻസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ടതാണ് ഈ സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് ഈ പറഞ്ഞ സെക്കുലർ സ്കോളേഴ്സ് എല്ലാം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഇപ്പം മാർ അപ്രൈം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സുറിയാനി സഭയുടെ പിതാവുണ്ട്. ഇപ്പൊ താത്യാൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് സുറിയാനി സഭയിൽ. അപ്പൊ അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ ഒരു ഡയാറ്റെസറോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയത്. ഡയറ്റെസറോ എന്ന് പറഞ്ഞാൽ നാല് സുവിശേഷവും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ. ഇപ്പൊ ജനനത്തെ സംബന്ധിച്ച് നാല് ഗോസ്പെലിലും എന്തുണ്ട്, ഓരോ ഈവെന്റും നാല് ഗോസ്പെലിലും എന്നുള്ള. അപ്പൊ ഇന്നിപ്പോ മോഡേൺ വെസ്റ്റേൺ സ്കോളേഴ്സ് ആയത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതിനെ അതിനെ പാരലൽ ഗോസ്പെൽ, ഫോർ ഫോൾഡ് ഗോസ്പെൽ, ഹാർമണി ഗോസ്പെൽ, ഇങ്ങനെ പല പേരിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ നാല് ഗോസ്പെലിലും ഇപ്പൊ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കും. ഇത് നാല് ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അത് ഒരുമിച്ച് ചേർക്കുക. അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പാരലായിട്ട് നാല് ഹോസ്പിറ്റലിലെ സംഭവങ്ങളെ എഴുതുന്ന ഒരു ബുക്ക്. അത് വളരെ ആധുനികമായിട്ട് പാശ്ചാത്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ ഫോർ ഫോൾഡ് ഹോസ്പിറ്റൽ എന്ന പേരിലും
ഹാർമണി ഓഫ് ഗോസ്പൽ എന്നുള്ള പേരിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷെ ഈ സാധനം സുറിയാനി സഭയിൽ AD 140 130 മറ്റോ ആണ് ഡയാറ്റസറോൺ എന്നുള്ള പേര് സുറിയാനി സഭയിൽ ഇറക്കിയാണ്, സുറിയാനി ഭാഷ. അപ്പൊ എത്ര പഴയ പാരമ്പര്യം നോക്ക് സുറിയാനി സഭയ്ക്ക്. ആ ഡയാറ്റസറോൺ ആണ് മാർ അപ്രൈം ഉപയോഗിച്ച്, മാർ അപ്രൈം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയുടെ ഒരു വലിയ പിതാവാണ്. അദ്ദേഹത്തിന്റെ പോയംസ് ഒക്കെ പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും പഠിക്കാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, 3 മില്യൺ ലൈൻസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ. ബൈബിൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും ഹോൾ ബൈബിള് അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബൈബിൾ മുഴുവൻ അതേപടിയല്ല, അദ്ദേഹത്തിന്റെ ഗീതങ്ങൾക്കകത്ത് ബൈബിൾ അതുപോലെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കമന്ററി ഉണ്ട്, ഈ ഡയാറ്റസറോന്റെ കമന്ററി ഉണ്ട് മാറപ്രേമിന്റെ. ആ മാറപ്രേമിന്റെ ഡയാറ്റസറോന്റെ കമന്ററിക്കകത്ത് മാറപ്രേം പറഞ്ഞിട്ടുണ്ട് മർക്കോസിന്റെ സുവിശേഷം ലാറ്റിനിൽ എഴുതിയിരിക്കുന്നത്. സോ ബാർട്ടർമാനേക്കാളും മാറപ്രേമിനെ വിശ്വസിക്കാനാണ് ഒരു സുറിയാനിക്കാരൻ എന്നെനിക്ക് എനിക്കിഷ്ടം. താങ്കൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് എന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാർട്ടർമാന്റെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതൊരു എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, മനസ്സിലായോ ഡെഡിന്?